ഹായ്, നമസ്കാരം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ജനങ്ങൾക്കും നന്ദി. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് മാറ്റി വാങ്ങിക്കുമ്പോൾ മൂല്യം ലഭ്യമാണോ, അല്ലെങ്കിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ തൂക്കത്തിൽ വ്യത്യാസമുണ്ടെന്നൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഞങ്ങളുടെ സ്ഥാപനം ഒരിക്കലും 22 ക്യാരറ്റ് സ്വർണം, അതായത് 9.6 ഹോൾമാർക്ക് സ്വർണമോ, അതല്ലെങ്കിൽ 9.6 അതായത് 22 ക്യാരറ്റ് സ്വർണമോ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും തൂക്കത്തിലോ വിലയിലോ വ്യത്യാസങ്ങളില്ല. ഇന്ന് 3500 ഗ്രാമിന് വാല്യൂ, ഇന്നത്തെ ഫുൾ വാല്യൂ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ലഭ്യമാണ്. അത് മുൻകാലങ്ങളിൽ അത് മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കാണുന്നതാ കല്ലിൽ ഉരച്ചുകൊണ്ടായിരുന്നു. ആ ഉരച്ച് നോക്കുന്ന സമയത്ത് ഈ ഉരയ്ക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് അതിൻ്റെ മൂല്യം മനസ്സിലായിക്കൊണ്ടിരുന്നത്, ജനങ്ങൾക്ക് ലഭ്യമല്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുള്ള ഒരു മിഷൻ വെച്ചാണ് ജനങ്ങൾക്കത് പബ്ലിക്കായിട്ട് കാണാവുന്ന രൂപത്തിലാണ് ഞങ്ങളെ സ്ഥാപനങ്ങളിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് ആ മിഷനെ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ മുമ്പേ ഞങ്ങളുടെ ഒരു ബില്ലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഒരു എക്സ്ചേഞ്ച് ചെയ്ത ഗോൾഡാണിത്. കസ്റ്റമർ 3 ഗ്രാം 580 തന്നു. ഇന്നത്തെ ഗോൾഡ് വില 3500 ആണ്. ആ മൂല്യം കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ തന്നിട്ടുണ്ട്. ഈ ബില്ലിൻ്റെ അകത്ത് ഒരിക്കലും മെൽറ്റിംഗ് തന്ന ഓപ്ഷൻസോ മറ്റു കാര്യങ്ങളോ ഇല്ല. ഇതുപോലെ തന്നെ ആണ് ഞങ്ങളുടെ മിഷൻ്റെ അകത്ത് 22 ക്യാരറ്റ് എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം ലഭ്യമാണ്. ഈവൻ 21 ക്യാരറ്റോ അല്ലെങ്കിൽ 20 ക്യാരറ്റോ ആണ് മൂല്യം കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ മൂല്യവും ഞങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതാണ്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ ഒരു കസ്റ്റമർ വിളിച്ച് ചോദിച്ചു, അവർ പല സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്ത ഗോൾഡാണ്, അവർക്ക് കുറച്ച് എക്സ്ചേഞ്ച് ചെയ്യണം, അതിന് എത്രയാണ് മൂല്യം ലഭ്യമാകുമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയ്ക്ക് വരാനുള്ള മെയിൻ കാരണം. ജനങ്ങൾക്ക് അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അവർക്ക് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നു. നിങ്ങൾ അഡീഷണൽ കൊടുക്കേണ്ടി വരുന്നത് മേക്കിംഗ് കോസ്റ്റാണ്. അത് മേക്കിംഗ് കോസ്റ്റും പല പല ഓർണമെൻറ്റ്സും ഡിപ്പെൻഡബിൾ ആണ്. നമുക്ക് എന്തായാലും ആ മിഷൻ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആ മിഷൻ ഒന്ന് പരിചയപ്പെടാം. ആ മിഷനിൽ നമ്മൾ വെക്കാൻ ഉപയോഗിക്കുന്ന ഗോൾഡ് എന്ന് വെച്ചാൽ, ഇത് ഞങ്ങളുടെ ഇന്നൊരു കസ്റ്റമർ തന്ന ഗോൾഡാണ്. ഇതിൽ ഹോൾമാർക്ക് സ്വർണ്ണമല്ലായിരുന്നു, പക്ഷേ 22 ക്യാരറ്റ് സ്വർണ്ണമാണ്. അപ്പം ഈ മിഷൻ ഇതാണ്. നമ്മളിപ്പോൾ മിഷൻ ഓപ്പൺ ചെയ്തു. മിഷൻ്റെ ഇതായത് ഇവിടെയാണ് നമ്മൾ സ്കാനിങ്ങിന് വെക്കുന്നത്. ഗോൾഡ് വെക്കുന്നു. എന്നിട്ട് നമുക്കിത് ഒരു 20 സെക്കൻഡ് സമയമാണ് ഇതിന് വേണ്ടത്. ഇത് ഇവിടെയാണ് ഈ 20 സെക്കൻഡ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് സ്കാൻ ചെയ്യാം. അപ്പോൾ ഒരു 20 സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ മിഷൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യെല്ലോ ഹൈലൈറ്റ് ഇത് ചെയ്യുന്ന അതാണ് ഗോൾഡിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ അത് യെല്ലോ ആണ്, അതിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതാ ഏകദേശം അതിൻ്റെ സ്കാനിങ് കഴിയാനായി. അപ്പോൾ ആ 20 സെക്കൻഡ് സമയമെടുത്തു. നമുക്കതിൻ്റെ അകത്ത് അതിൻ്റെ പ്യൂരിറ്റി ഒന്ന് കാണാം. ഇതാ ഇതിൽ ഗോൾഡിൻ്റെ അതിൽ 92 കാണാം, അതായത് 22 ക്യാരറ്റ് സ്വർണം. അതിൻ്റെ പ്യൂരിറ്റി കറക്റ്റായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇവിടെ ക്യാരറ്റ് 22K എന്ന് കാണിക്കുന്നത്. ഈ ഗോൾഡിന് ഞങ്ങൾ ഇന്നത്തെ മൂല്യം നൽകിയിട്ടുണ്ട്. ഇതുപോലെ 21 ആണെങ്കിലും 20 ക്യാരറ്റ് ആണെങ്കിലും ഈ മിഷനിൽ തന്നെ ജനങ്ങൾക്ക് കാണാം. ഇതൊരു പബ്ലിക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ മൂല്യം കണക്കാക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്കുള്ള ഇതുപോലുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ ഞങ്ങളുടെ വീഡിയോയിൽ കമൻസിൽ വരാവുന്നതാണ്. ഇനി നിങ്ങൾ കൊടുക്കുന്ന ഗോൾഡിന് മൂല്യം ലഭ്യമാവുന്നില്ല എന്ന പരാതി ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഞങ്ങൾ ആ മൂല്യം എന്നും കൊടുക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനം വിസിറ്റ് ചെയ്യുക. പിന്നെ അഡീഷണൽ നിങ്ങൾ മേക്കിംഗ് കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. സെക്കൻഡ് കേസ്, നിങ്ങൾ ഇതുപോലെ ഒരുപാട് സംശയങ്ങളുണ്ട്, ഗോൾഡിൽ സ്റ്റോണുള്ള ഐറ്റം മേടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അതിന് മൂല്യം കണക്കാക്കുന്നത്, തിരിച്ചു കൊടുക്കുക വാല്യൂ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിൽ വരുന്നതാണ്. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾ പേജ് ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.